season 2. നമ്മുടെ കയ്യൊപ്പ് ഓട്ടോഗ്രാഫ് ആകുന്നിടത്താണ് വിജയം. ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ വ്യക്തി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്. ഇവിടെ ഇതാ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചിരിയുടെ കയ്യൊപ്പ് ചാലിക്കാൻ വേണ്ടി ഏറ്റവും അൺഎക്സെപ്ഷണൽ ആയിട്ടുള്ള ടാലൻസ് ഒരുമിക്കാൻ പോവുകയാണ്. വെൽക്കം ടു അനദർ ഗ്ലോറിയസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം. ദി വെരി വേഴ്സറ്റൈൽ വേണുഗോപാൽ. താങ്ക് യു. നീ ഒരു കണ്ണ പാത്ത സെമ കൂളാകുന്നു വെയില്, നീ നടന്നു വരു സ്റ്റൈല് അത് പുതു മെട്രോ റെയില്. അനി യാരു ഉന്നെ പാത്ത അമ്മ കാല തൊടവാ അവങ്കല പാത്ത. അടി എങ്കേ ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ഏഴംകുളം പട്ടാഴി വടക്കേക്കര പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. പാട്ടും പ്രണയവും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഒത്തിരി നല്ല മിസ്മറൈസിംഗ് ആയിട്ടുള്ള ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടീം ലക്കി സ്റ്റാർസ്. കയ്യും മെയ്യും മറന്നുള്ള അഭ്യാസം നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തിരുമനസേ, തിരുമനസേ, എന്താ ആ കമ്പനി പട്ടാളം വരുന്നുണ്ട്, ഇങ്ങോട്ടാണെന്നാ തോന്നുന്നത്. കമ്പനിക്ക് കപ്പം കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് കമ്പനിക്ക് കപ്പം കൊടുത്തില്ല? നീയൊക്കെ എന്ത് വിചാരിച്ചു? കമ്പനിക്ക് കപ്പം തരാതെ ഈ നാട് ഭരിക്കാമെന്നോ? ഈ രാജ്യവും നാടുമൊക്കെ ഞങ്ങൾ ചുറ്റി ചാമ്പളം. ഇല്ല സായിപ്പേ, കപ്പം തരില്ല. ഇത് പഴശ്ശിയുടെ മണ്ണ. കാലങ്ങളായി നിങ്ങൾ ഞങ്ങളുടെ നാട് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു. ഇനി അത് നടക്കില്ല സായിപ്പ്. മിസ്റ്റർ പഴശ്ശി, 3 മാസം കഴിഞ്ഞ് കപ്പം തരാമെന്ന് പറഞ്ഞിട്ട് എവിടെ കപ്പം? ടെൽ മീ, കപ്പം എവിടെ? മതി സായിപ്പേ, നാട്ടുകാരെ ഞെക്കിപ്പിഴിഞ്ഞ് പണമുണ്ടാക്കുന്ന നിന്റെ ഈ നശിച്ച കമ്പനിയുടെ നയമുണ്ടല്ലോ, മതിയാക്കിക്കോ. നിങ്ങൾ കമ്പനിയെ ആക്ഷേപിക്കുന്നു? ആക്ഷേപിക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ വേരോടെ പിഴുതെടുത്ത് അറബിക്കടലിലെറിയും ഞാൻ. തിരുമനസേ, അങ്ങേ കാണാൻ തമ്പുരാട്ടി വരുന്നു. നാം
നശിപ്പിച്ച് എന്തോ കാണിച്ചു വെച്ചേക്കുന്നേ. നിങ്ങൾ ഈ ട്രൂപ്പിന്റെ ഓണറാണ്. ഇന്നലെ റിഹേഴ്സൽ തീർന്നപ്പോ നിങ്ങൾ എന്തോ പറഞ്ഞത്, ഇന്ന് നായിക എവിടെ എൻട്രി ആകുമ്പഴത്തേന് നായിക വരുമെന്ന് പറഞ്ഞ. എന്നിട്ട് നായിക എവിടെ? ഇടം നായികയായിട്ട് നാടകത്തിൽ അഭിനയിക്കാൻ പെണ്ണുങ്ങളെ പഴയ പോലെ കിട്ടാനില്ലെന്ന്. ആരെങ്കിലും അഭിനയിക്കാൻ താല്പര്യപ്പെട്ട് വന്നാൽ അവരുടെ സീരിയലുകാരോ കോമഡിക്കാരോ പോയിക്കൊണ്ട് പോകും. പിന്നെ രണ്ടു പ്രാവശ്യം ടി വി തല വന്നു കഴിഞ്ഞാൽ ഇവളും ആണ്ട് ജാലയും പത്രാസും നമ്മൾ കാണും. നിങ്ങൾ എന്തായാലും വേണ്ടില്ല, ഇന്ന് നായികയില്ല, ഞാൻ ഇനി തട്ടി കയറൂല. നായികയൊക്കെ വരും. ഞാൻ ഒരു കിടില നായികയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അത് പിടിച്ചില്ലല്ലേ. നീ കൊണ്ടുപോകുന്ന നായികയെ നാടകം കാണാൻ വന്ന നിന്റെ അനിയൻ തന്നെ അടിച്ചിട്ട് പോയി. അവന്റെ കയ്യിൽ നിന്ന് വേറെ ആരെടുത്തോണ്ട് പോയി? വേറെ കൊണ്ടുപോയോ? ഇതെന്താ കൈമാറി കൈമാറി പോകാൻ? അവളെന്താ റിലേയുടെ ബാറ്റിനാണോ? ഞാൻ സംസാരിച്ചോണ്ടിരിക്കാൻ റിഹേഴ്സൽ ചെയ്യാന്ന്. എടാ നിങ്ങൾ പേടിക്കണ്ടെന്ന്, നായിക വരും. നമ്മളിവരില്ലേ സൂര്യനാട് വീരൻ, അവൻ നമ്മളെ നായികനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ആര്? സൂര്യനാട് വരാ കുന്തക്കാരനാ. എന്നാ നായിക പൊളിയായിരിക്കും, അവന്റെ കണക്ക് മെനകെട്ട വേറെ ആരുമില്ല ഈ ട്രൂപ്പിൽ. എന്നാ നായിക മെനകെട്ടതായിരിക്കും. ഓണന്ന് അവൻ കിടക്ക നായികനെ കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത്. അവൻ നായികനെ പഠിപ്പിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സ്ക്രിപ്റ്റുമായിട്ടാണ്. ഈ ഒരു പണി അവള് വന്നവരെയും ഞാൻ അഭിനയിക്കാന്നേ നായികയായിട്ട്. ഞാൻ ഡൂപ്പിട്ട് ഇത് ആര് വന്നില്ല ഡൂപ്പിടണം ഞാൻ. കറക്റ്റാണ്, ആര് വന്നില്ലെങ്കിലും മുതലാളിയാണ് ഡൂപ്പിടുന്നത്. കഴിഞ്ഞ നാടകത്തിൽ 2 വയസ്സുള്ള ഒരു കൊച്ചിന് ഡൂപ്പിട്ടായിരുന്നു, പാളയെ കടത്തി ഓടിക്കുന്നത്. അരനിക്കരട്ടോണ്ട് പാളയിറങ്ങി കിടന്ന്. ആ പാളയെ കിടന്നപ്പോ ഞങ്ങളെല്ലാം കണ്ട് മുതലാളി ആത്മാർത്ഥത. തായ്പൂടെ നിക്കണോ പോണോ? എങ്ങോട്ടെങ്കിലും പോടാ. മാക്കം, നിന്റെ സാമീപ്യം എന്റെ മനസ്സിന് ശരീരമെല്ലാം കുളിരണിയിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ എടാ മാക്കത്തിനോട് ഡയലോഗ് പറയുമ്പോ ആ പ്രണയത്തിന് ഫീൽ വരട്ടെ. ഫീൽ മാക്കം വന്നാലേ എനിക്ക് ആ ഫീൽ വരത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഈ മാക്കാന്റെ മുഖത്ത് നോക്കി എനിക്ക് ഇത്ര ഫീലേ വരൂ. പ്രണയം വേണ്ട, പ്രണയം വേണ്ട, മാറ്റേ ഡയലോഗ് പറ. മാക്കം, നിന്റെ കളഞ്ഞു പോയ പാദസ്വരം കിട്ടിയോ? കിട്ടി കിട്ടി. ആണ്ട വേറെ ആർക്കുണ്ട് കിട്ടിയത്? കിട്ടി. കണക്കായി പോയി. ഞാൻ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മൾ നാടകം കളിച്ച പറമ്പിലൊന്നും പോയി ഒറ്റക്ക് പോയി നിക്കില്ലെന്ന്. കിട്ടിയാലല്ലേ പറഞ്ഞേ? പിന്നെ നമ്മുടെ നാടകത്തിൽ അഭിനയിക്കാനുള്ള നായികനെ കിട്ടിയാച്ചാലേ? ഇവനാണ് കൊണ്ടുവന്നേക്കുന്നത്. ആദ്യം അതിനെ കണ്ടിട്ട് താന്തകതവും ആക്കാം. വിളിയടാ വിളിയടാ നായികനെ വിളി. എല്ലാരും കൂടെ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു നായികയല്ല ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ പൊളിഞ്ഞു നാടകം പൊളിഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന നടിയല്ലേ കൊണ്ടുവന്നേക്കുന്ന നാടകം പൊളിഞ്ഞു. എടാ നിനക്കറിയാം എത്ര പേര് സിനിമയ്ക്ക് പോകാൻ വിളിച്ചാന്നറിയ അവളെ? അവള് പോയില്ലേ? അറിയോ പോത്തില്ല. പേടിയാ തിയേറ്റർ മുഴുവൻ സി സി ക്യാമറ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരുപാട് ഡയറക്ടർമാരെ വിളിച്ച അവള് പോയില്ല. എന്നിട്ട് അങ്ങനെ പിന്നെ നമ്മുടെ നാടകത്തിന് വന്നത്? അതാണ് ഞാൻ അങ്ങ് ചെന്ന് പറയും അവള് മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പോകുന്നു. ചിലപ്പോ കണ്ണ് കാണാൻ മേലായിരിക്കുന്ന കണ്ണു കാണാൻ പറ്റാത്തോണ്ടല്ല അച്ഛനെ. പിന്നെ ഞാനും അവളൊരു സ്നേഹബന്ധത്തിലാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ വരുമ്പോ ആരും ആ സ്നേഹബന്ധം ചോദിക്കരുത്. അതിനാ അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേറെ ആരെടുത്തും പറയരുത്. അവൾക്ക് ആൾക്കാരില്ല അച്ഛനെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു. എന്താ? അവള് പറഞ്ഞു ഈ നാടകത്തിൽ ഞാൻ എന്നെ അഭിനയിക്കാം, പക്ഷെ തൊടുവും പിടിക്കോക്കുള്ള രംഗങ്ങളുണ്ടല്ലോ. ആ ഉണ്ടോ? അത് ചേട്ടൻ മാത്രം അഭിനയിച്ചാ മതി. ചേട്ടൻ മാത്രമാണല്ലോ അത് ചെയ്യുന്നത്. ചേട്ടൻ മാത്രമാണോ അത് ചെയ്യുന്നത്? തൊടിയും പിടിക്കും. ഈ ചേട്ടനല്ല, ഈ ചേട്ടൻ, ഈ നാടകത്തിലെ നായകൻ കേരളവർമ്മ പഴശ്ശിരാജ. നിനക്ക് തലക്കുമല്ല ഓളം ഉണ്ടോ? അതിന് അങ്ങനെ വെച്ചാൽ നീ പറയണ പ്രവർത്തികൾ എന്താന്ന് വല്ല അറിയാവോ? അതിനല്ല അച്ഛനാണോ? പഴശ്ശിരാജ എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട ഒരാളല്ല. പിന്നെ നല്ല ഖജാന ബാഹു, നല്ല ഉയരമുള്ള തടിയും തനുവുക്കുള്ള ഒരാളാ. അല്ലാതെ 3.5 പൊക്കം വെച്ച് ഭൂമിയോട് യുദ്ധം ചെയ്ത് നടക്കുന്ന നീയാണോ പഴശ്ശിരാജ? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ശരീരത്തിന്റെ ഘടന പോരല്ലോ. അഞ്ഞൂറിന്റെ ബൾബ് പോലെ ഇരിക്കണ വയറുമായിട്ട് വന്നു പഴശ്ശിരാജ വന്നതന്നെ. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ നായകനായില്ലെങ്കിൽ അവൾ ഈ നാടകത്തിൽ അഭിനയിക്കില്ലേ. പറഞ്ഞു വിട്ടാലേ ഞാൻ കൊണ്ടുവരാൻ നായിക. നിന്റെ അച്ഛൻ നായികനെ കണ്ടുവച്ചിട്ടില്ല. കളിയാക്കൊന്നും വേണ്ട, ഞാനൊരു മിസ് ഇന്ത്യ കൊണ്ടുവന്നില്ലായിരുന്നു. ഇവനൊരു മിസ് ഇന്ത്യ കൊണ്ടുവന്നു. അവള് നമ്മൾ എവിടെയൊക്കെ നാടകം കളിച്ചിട്ടുണ്ടോ നാടകം തരുമ്പോ അവള് മിസ്സാകും. അച്ഛനെന്തേ, ഞാൻ സത്യമായിട്ട് പറയാണ്, എന്നെ നായികനാക്കിയില്ലെങ്കിൽ ഞാനവള് വിളിക്കുമല്ലോ നാടകം ഇവിടെ നടക്കുകയില്ല. നീ അടങ്ങ്, ഞാൻ പറയണേ.
ഈ വർഷം നീ ഒന്ന് ഷമീർ, അടുത്ത വർഷത്തെ നാടകത്തിലെ നായകൻ നീയാണ്. നിന്നെ കണ്ടാണ് ഞാൻ ആ വേഷം എഴുതിയേക്കുന്നത്. ഈ വക്കുവട്ടി സാഹിബ് എനിക്ക് എന്നിട്ട് അടുത്ത വർഷം നിങ്ങൾ എന്നെ നായകനാക്കാന്ന് പറഞ്ഞല്ലേ. നായകനാക്കാൻ ഓവർ ആക്ഷനും ഡയലോഗും തട്ടിച്ച് കയ്യും കടിച്ചു മുറിക്കണം നിന്നെ ഞാൻ നായകനാക്കണമല്ലോ. എടാ, ഇത് കഥാപാത്രത്തിന്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ മുഖത്ത് മിന്നി മറയണം, അതാണ് അവനെ ഞാൻ നായകനാക്കിയത്. കേട്ടടാ, കേട്ട് പഠിക്കേ. ആശാൻ എന്നെ കുറിച്ചുള്ള മതിപ്പും മനസ്സിലായി നിൽക്കപ്പോ ഭാവങ്ങൾ മിന്നി മറയണത് ആശാനെ. അതേതാ ആശാൻ ആ കഥാപാത്രം? സ്വന്തം ആഗ്രഹങ്ങൾക്ക് കുച്ചുവലം കിട്ടു, മറ്റൊരാളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ജീവിതം സ്വയം ഹോമിച്ച, വിങ്ങുന്ന മനസ്സുമായി നടക്കുന്ന ഒരു നിഷ്കളങ്കനായ ചെറുപ്പക്കാരന്റെ കഥന കഥയാണത്. ആരാശാരെ? അത് വേദാളം. ഹലോ ഹലോ, കൊറേ വേഷം കൂടെ കിട്ടുമ്പോ എനിക്കും കൂടെ തരണേ. എനിക്കും ആയിക്കോട്ടെ, എനിക്ക് സംഭവം മനസ്സിലായി. ഞാൻ പഴയ കുന്തക്കാരനായിട്ട് ഞാൻ അങ്ങ് അടങ്ങി ഒരുങ്ങി ജീവിച്ചു. അതാണ് കണ്ടടാ, കാര്യം കാര്യമായിട്ട് പറഞ്ഞപ്പോ അവന് സംഭവം പിടികിട്ടി. ഞാൻ അവളെ പോയി പറഞ്ഞു വിട്ടിട്ട് വരട്ടെ. അവളെ ഒന്ന് പറഞ്ഞു വിട്ടത് എന്നെ നായകനാക്കിയില്ലെങ്കിൽ ഞാൻ ഈ നാടകത്തിൽ അവളെ വിളിക്കുമല്ലോ, അവളെ അഭിനയിക്കുമല്ലെന്ന് പറഞ്ഞില്ലേ. കുന്ത എടുത്തോണ്ട് പോണം. പകുതി വരെ കളിപ്പിക്കാൻ സമ്മതിച്ചോളൂ. നിന്നോട് മാലയൊക്കെ ഒരു കൊടു പെട്ടെന്ന്, മാലയൊക്കെ ഒരു കൊടുക്കാൻ. ആ, അതെല്ലാം കൊടു. പഴയ പഴശ്ശിരാജേ, ഈ കുന്തുമായിട്ട് ആ സിംഹാസനത്തിൽ പോയി നിൽക്കാവുന്നു, കാണട്ടെ. അല്ല, ഗെറ്റപ്പ് ഇനിയെങ്കിലും നായികൻ എന്തിനൊക്കെ വിളിക്കാമോ? വിളിക്കാലോ. ഹരിതേ, പിന്നെ ഏർപ്പാടുണ്ടെ? ആശാൻ ജയിലിൽ കയറാൻ തയ്യാറായിക്കോ. എന്തിന്? ഇവ ഒന്ന് ഈ നായിക അടിച്ചോണ്ട് വന്നത്, അല്ലെങ്കിൽ ഈ കൊച്ചിന് എന്തോ അസുഖമുണ്ട്. ഇതൊന്നുമല്ല, ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് പഴയ പോലെ ഒന്നും അല്ല. നമ്മളെപ്പോലെ സുന്ദരന്മാരെയൊന്നും വേണ്ട. ആ ചപ്പ് ചോറ് കിട്ടിയാലും മതി. നമ്മളെപ്പോലെ ഇതെപ്പോ കൂട്ടാ കൂടെ. നീ ഒന്ന് ഏതായാലും നീ ഒരു കിടുക്കൻ നായികനെ കൊണ്ടുവന്നു. നീ സൂര്യനാട് വീരനല്ലടാ, പിന്നെ നീ വില്ലാളി വീരനാ എന്നും പറഞ്ഞ് 50 എഴുതിയൊക്കെ സീസൺ തികച്ച് കളിക്കേണ്ടതാ കേട്ടോ. ഹരിത, എവിടെ താമസം? ഹരിപ്പാട്. ഹരിപ്പാടാണോ? അവിടെ എന്റെ ഒരു മാമന്റെ വീടുണ്ട് ബാക്കിലായിട്ട്. ഏതെങ്കിലും നല്ല പെമ്പിളേരെ കണ്ട അപ്പ അവന്റെ അമ്മാവൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ മാമ അവിടെ ഉണ്ട്. എന്താ നിന്റെ അമ്മ ആശുപത്രി കണ്ടപ്പോ ഈ അമ്മമാരൊന്നും ഞാൻ കണ്ടിട്ടില്ലടാ. ഞാനും കണ്ടു. നമസ്കാരം, നമസ്കാരം. പി ജി മധുകുമാർ. നീ ഏതാ? നീ ഞങ്ങളുടെ നാടത്തിൽ ഇല്ലാത്ത ആളാണോ? ഞാൻ നാടത്തിലുള്ളില്ല. പിന്നെ ഞാൻ കെ എസ് ഇ ബി മീറ്റർ റീഡിംഗ് എഴുതാൻ വന്നത്. പിന്നെ എല്ലാരും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ പരിചയപ്പെട്ടതേ ഉള്ളൂ. പിന്നെ തെർമോളത്തിന്റെ കുന്നത്തെ കുത്തി ഞാനൊന്ന് പരിചയപ്പെടുത്തു. ഞാൻ ഈ നാടകത്തിന്റെ ഞാനാണ് ഈ നാടകത്തിന്റെ എല്ലാം എല്ലാം ഓൾ ഇൻ ഓൾ. ഞാൻ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞാൽ അത് പുകഴ്ത്തലായി പോകും. വീരാ, പറഞ്ഞു വിടാ ആശാനെ പറ്റി. ആശാൻ നമ്മൾ ഈ കാണുന്ന ആളൊന്നും അല്ല. ഇത്രയും വേണ്ട കുറച്ച്. ഇവിടെ ലേഡീസ് ഹോസ്റ്റലില്ലേ, അതിന്റെ ഫ്രണ്ടിൽ പോകുന്ന സ്വന്തം മേത്ത് ടോർച്ചടിച്ച് കാണിച്ച് അതില്ലേ. ഇവൻ ഇടക്കിടക്ക് ഇങ്ങനെ തമാശ പറഞ്ഞോണ്ടിരിക്കും. ഇങ്ങനെ നീ തമാശ പറഞ്ഞാൽ നിന്നെ ഞാൻ കോമഡി കൊണ്ടുവന്നാക്കും കേട്ടോ. ആശാൻ ഇവിടെ പരിചയപ്പെട്ടോണ്ടിരിക്കാൻ റിഹേഴ്സൽ തുടങ്ങണ്ടോ? നാളെ കളിക്കാനുള്ള റിഹേഴ്സൽ തുടങ്ങണ്ടോ? ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുകയാണ്. അപ്പൊ നല്ലോണം പ്രാർത്ഥിച്ച് അങ്ങ് തുടങ്ങിക്കൂ. അടിപൊളിയായിരിക്കണം. ശരി ആശാൻ, എന്നെ അനുഗ്രഹിക്കണം. ആയിക്കോട്ടെ. കണ്ടില്ല പാട്ട് സിനിമ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, മ്യൂസിക് മ്യൂസിക് മ്യൂസിക്. വിൽപ്പനക്കാരി, നവരത്ന വിൽപ്പനക്കാരി.
മലരമ്പൻ തന്നെ നാട്ടിൽ നിന്നെത്തിയ നവരത്ന വിൽപ്പനക്കാരി. വിൽപ്പനക്കാരി നീയൊരു നവരത്ന വിൽപ്പനക്കാരി, മലരമ്പൻ തന്നെ നാട്ടിൽ നിന്നെത്തിയ നവരത്ന വിൽപ്പനക്കാരി. നീ പുറകിൽ ഒളിച്ചിരിക്കുവാണോ? ഒളിച്ചിരിക്കല്ലേ, ഡാൻസ് കളിക്കല്ലേ. ഡാൻസ് കളിച്ചിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അറിയോ, പുറത്തേക്കാണ് ഞാനിവിടെ കളിക്കണ്ട്. നിങ്ങൾ കാണാത്ത, നീ കളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണണ്ടേ. ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, പിന്നെ ഓഡിയൻസ് കാണാൻ പറ്റൂ. അപ്പൊ അവൻ കാണിച്ച കണ്ടോ, ഹരിതയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ സംഭവം. അങ്ങനെ ചെയ്യണം, അങ്ങനെ തല വരണം, അങ്ങനെ തല ഇങ്ങനെ. ഇത് പഠിപ്പിക്കുവല്ല, നീ പഠിക്കുവല്ല, നീ വിൽപ്പനക്കാരി നീയൊരു നവരത്ന വിൽപ്പനക്കാരി, മലരമ്പൻ തന്നെ നാട്ടിൽ നിന്നെത്തിയ നവരത്ന വിൽപ്പനക്കാരി. ഇതൊക്കെ കസേര കളിക്കാനുള്ള സ്ഥലമാണോ ഇത്? അത് പിന്നെ പൊക്കില്ലാണ്, ഞാൻ പിന്നെ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് പൊക്കമുള്ള അവൻ ചെയ്യട്ടെന്ന്. ആ, അതൊരു കാര്യമില്ല, ഞാൻ തന്നെ നായകനോട് അല്ലെങ്കിൽ പറഞ്ഞു പണിയ പാട്ട് കട്ട് ചെയ്യാം. പാട്ട് അങ്ങനെയാണെങ്കിൽ ഡയലോഗ് നോക്കാം. പാട്ട് ഡയലോഗ് നോക്കാം. ഔട്ടാകും, ഔട്ടാകും, കേട്ടിട്ടോ. ഓക്കെ, ആ മാക്കം വരട്ടെ, മാക്കം വരട്ടെ. ആ കൊള്ള, നല്ല വരവ്. ഞാൻ അതൊന്നും അവനെന്തോ ഭാവിച്ചിട്ടാ നിൽക്കണം, എങ്കിൽ മാറി എങ്ങനെ കാണിക്കണം. മക്കം, നിന്റെ സാന്നിധ്യം എന്റെ മനസ്സിനെ കുളിരേകുന്നു. പറ മക്കം, നിന്റെ സാന്നിധ്യം എന്റെ ശരീരത്തെയും മനസ്സിനെയും കുരുമുളക് അണിയിക്കുന്നു. കുരുമുളകല്ല, പച്ചമുളക്. ആ, എന്താ പച്ചമുളക് അണിയിക്കുന്നു? അത് തന്നെ മക്കം, നിന്റെ മനസ്സിനെ കുളിരണിയിക്കുന്നു. ഓക്കെ, മക്കം, കളഞ്ഞു പോയ പാദസരം കിട്ടിയോ? മക്കം, കളഞ്ഞുപോയ പാദസരം കിട്ടിയോ? കിട്ടി തമ്പുരാനെ, കൊളപ്പടവരുന്ന് കിട്ടി. മക്കം, കമ്പനി പെട്ടാളം നമ്മളെ ആക്രമിക്കാൻ വരുന്നുവെന്ന് സൂചന കിട്ടിയിട്ടുണ്ടോ? മക്കം, എങ്കിൽ പെട്ടാളം നമ്മളെ ആക്രമിക്കാൻ വരുന്നുവെന്ന്? ആരാ കമ്പനി പെട്ടാളം? കമ്പനി പെട്ടാളം, കമ്പനി പെട്ടാളം നമ്മളെ ആക്രമിക്കാൻ വരുന്നു. നിന്നെ അവന് നായനാക്കും. ഞാൻ പറയട്ടത് കമ്പനി പെട്ടാളം, കമ്പനി പെട്ടാളം നമ്മെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അതെയോ തമ്പുരാനെ? അതെ. അപ്പൊ നമ്മൾ കരുതിയിരിക്കണ്ടേ? അതെ, കഴുകിയിരിക്കണം, കരുതിയിരിക്കണം. കമ്പനി പെട്ടാളം ഇങ്ങോട്ട് വരുന്ന, ഞാൻ അങ്ങോട്ട് ചെല്ലാം. കമ്പനി പെട്ടാളം ഇങ്ങോട്ട് വരുന്നതിന് ഉപ്പാട്, ഞാൻ അങ്ങോട്ട് ചെല്ലാം. ആ, അങ്ങനെയെങ്കിലും ആവട്ടെ. മതി, മാക്കത്തിന്റെ മൂർച്ചാവ് ചുംബിച്ചിട്ട് പോകുന്നു. ഓണാഘോഷത്തിന് റൊട്ടി അടിക്കണ പോലെ കിടന്ന ഈ മൂർത്താവി തന്നെ വേണമെന്ന് വേണ്ടോ? കയ്യിലായിരുന്നു. നിന്റെ സൗകര്യത്തിന് ചുംബിക്കാനാണോ ഞാനിവിടെ എഴുതി വെച്ചേക്കണം? ആണോ ഇതെല്ലാം മെനക്കെട്ട വൃത്തികെട്ട സ്ക്രിപ്റ്റ്? അത് എന്താ, ഒരാഴ്ച ആൾക്കാർ മുഴുവൻ യുദ്ധത്തിൽ ചത്തോണ്ടിരിക്കുമ്പോ ഇവിടെ കെട്ടോലും കെട്ടോളും ഉമ്മ വെച്ച് വലിച്ചോണ്ടിരിക്കാൻ നോക്കിയാണ്ട്. ഉമ്മ വേണ്ട, നിനക്ക് ഉമ്മ സീൻ ഇല്ല. വേണ വേണ, ആ ഉമ്മ വേണ്ട. പടം കൊടുത്താലും മതിയോ? മകമ്പോ സായി പറ സായിപ്പിനോട് വരാൻ പറ. മിസ്റ്റർ പഴശ്ശി രാജോപ്പം തരാമെന്ന് പറഞ്ഞിട്ട് ചുമ്മാണേ പറഞ്ഞ അഞ്ചപ്പം കോഴിക്കറികൾ തിന്നെ ഞാൻ കണ്ണയാശാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കായില്ല, നിങ്ങൾ തന്നരുത്. അപ്പോ കപ്പം, കപ്പം, കപ്പം എന്ന് പറയണം. അപ്പം, കപ്പം, കപ്പം. മിസ്റ്റർ പഴശ്ശി, ആ കപ്പം ഇല്ല സായിപ്പേ, കപ്പം തരില്ല. ഇല്ല സായിപ്പേ, കപ്പം തരില്ല. ഇത് പഴശ്ശിയുടെ മണ്ണാണ്, ഇത് പഴശ്ശിയുടെ മണ്ണാണ്. ഈ മണ്ണാണ് എന്ന് പറയുമ്പോ എന്നാ അശ്വനി സാധനം എന്നത്? ഈ മണ്ണാണ്, മണ്ണാണ് അറിയാൻ പറ്റില്ല. അതിന് അറിയപ്പെടില്ല, വാ കാണിച്ചു തരാം.
കാലങ്ങളായി നിങ്ങൾ ഞങ്ങളുടെ നാട് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു, ഇനി അത് നടക്കില്ല. കാലങ്ങളായി നിങ്ങൾ ഞങ്ങളുടെ നാട് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു, ഇനി അത് നടക്കില്ല, ഇനി അത് നടക്കില്ല. ആക്ഷേപിക്കുകയാണോ? ആക്ഷേപിക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ വേരോടെ പിഴുതെടുത്ത് അറബിക്കടലിൽ എറിയാനും ഞാൻ മടിക്കില്ല. ആക്ഷേപിക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ വേരോടെ പിഴുതെടുത്ത് അറബിക്കടലിൽ എറിയാനും ഞാൻ മടിക്കില്ല. വേരോടെ അറബിക്കടലിൽ എറിയാൻ എറിയല്ലേ, വെള്ളം പറ്റി ഇല്ലാതെ നാശം ഉണ്ടാവും. അറബിക്കടൽ എറിയരുത് പൊന്നു തമ്പുരാനെ. ഇവിടെ അറബിക്കടൽ വേരോടെ പിഴുതെടുത്ത് അറബിക്കടലിൽ എറിയും. എറിയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ കിടന്ന് തെറ്റിച്ചാൽ നിന്നെ മാറ്റി ഞാൻ അവനെ നായകനാക്കും കേട്ടോ. ഞാൻ ഇവിടെ നാളെ 9 മണിക്ക് പാലക്കാട് പരിപാടികളാണ്. അത് കേട്ടോ, അതെനിക്കറിയാലോ. ഇപ്പം വരെ കളിച്ചു വന്ന് തെറ്റിച്ചിട്ട് എന്തായാലും കുഴപ്പമില്ല, കൃത്യമായിട്ട് റിഹേഴ്സൽ ഞാൻ പിന്നെ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്യട്ടെ. മ്യൂസിക്ക് മ്യൂസിക്ക് തെറ്റിക്കുന്നുണ്ട്, നീ ഒന്നുകൂടെ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോ. അപ്പൊ ഓക്കെ ഓക്കെ, നാളെ രാവിലെ ഇവിടെ നിന്ന് പാലക്കാടിന് പോകണം. 9 മണിക്കാ പരിപാടി കേട്ടോ. ആയിക്കോട്ടെ, എവിടെ പോണു? ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം, ഒന്ന് കിട്ടിയാ തീരും നിന്റെ രോഗം. നീ അവിടെ ആ റൂമിൽ കാണിച്ചാൽ റൂം തുറന്നു തരാം. ബാബാ എനിക്കുള്ള റൂം ഇവിടെയുണ്ട്. വാള ഇങ്ങോട്ട് പോകണ്ടേ പരിപാടി? ഒത്തൊന്നും എഴുന്നേറ്റില്ലേ? വാള ഇങ്ങോട്ട്. ആ നടിയെ കാണാനല്ല ആശാനെ, രാവിലെ ബാത്റൂമിലാണ് ഞാൻ നോക്കിയത്. നായിക പാലക്കാട് നാടകത്തിലെ കമ്മച്ചി കയറി വെട്ടിക്കുൽ. ആശാനെ, പട്ടാളക്കാരെ കിടുകട ഉറപ്പിച്ച പഴശ്ശിരാജ പട്ടി വരെ നടക്കിരുന്ന് കരയുന്നുണ്ട്. എനിക്ക് പോകണം. 9 മണിക്ക് പാലക്കാട് നിന്ന് പരിപാടി വിളിച്ച കമ്മറ്റിക്കാർ ഇവിടെ വന്ന് വെട്ടു. ആശാനെ, അത് കണ്ട സെറ്റോർക്കാരൻ കല്യാണം കഴിച്ചിട്ട് മാലയെക്കാട്ട് ആ വരുന്നു. ഇത് അവന്റെ നമ്പറായത് അട്ടിക്കണം. ഒരാളി ഒരു സസ്പെൻസ് ഉണ്ട്. ഞാൻ അമ്പലത്തിൽ പോയതാ. ആശാന്റെ ട്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ടല്ലേ നാടകം കളിക്കാൻ വരുന്നത്. അപ്പൊ ഐശ്വര്യ ആയിട്ട് അങ്ങ് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ രണ്ടും കൂടെ പ്രേമിച്ച് ഒളിച്ചോടി പോയെന്നാ ഞങ്ങൾ ഇവിടെ അറിഞ്ഞത്. പ്രേമമില്ലേ? അങ്ങനെ ചോദിച്ചാ എനിക്ക് പ്രണയമുണ്ട്. അത് നാടകത്തിനോടും ഈ കലയോടുവാ. ആശാനേ, ഇനി ഞാൻ എന്നാ ചെയ്യും? നിനക്ക് പണിയുണ്ട്. പിടി, എവിടെ വാള്? എന്താ വാള്? പിടി. ഇനി മുതൽ ഇവൻ നായകൻ, നീ വെറും കുന്തക്കാരൻ. ആശാനേ, പോയി വണ്ടി കേറ.
കൗണ്ടേഴ്സും ഹിലേറിയസ് സീക്വൻസസിന്റെയും ഒക്കെ ഒരു ഘോഷയാത്രയായിരുന്നു നമ്മുടെ ലക്കി സ്റ്റാർസിന്റെ ഈ ഒരു പെർഫോമൻസിൽ നമ്മൾ എൻജോയ് ചെയ്തത്. ഇവിടെയുള്ള സ്റ്റുഡിയോ ഓഡിയൻസ് എല്ലാവരും തന്നെ തലകുത്തി മറിഞ്ഞു നിന്ന് ചിരിക്കുകയായിരുന്നു. ഇതേ എക്സ്പീരിയൻസ് ആണ് ഇനി നമ്മുടെ ജഡ്ജസിനും കിട്ടിയത് എന്നറിയണമെങ്കിൽ നമുക്ക് ചെറിയൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അത് വടക്കല്ല രാജുവല്ലേടി. എടി അവൻ ഇങ്ങനെ കമന്ന് കിടക്കാറില്ലടി. അപ്പൊ കുമാരൻ? എടി അവന്റെ ബോ ശരീരം കണ്ട എനിക്ക് അറിഞ്ഞൂടെയത്. എടി പോടി, അവൻ ഇത്ര വണ്ണമൊന്നുമില്ല. കാടടത്ത് വലവിശേക്കാന്നല്ലേടി. ഞാനും ഭാര്യയും തമ്മിൽ പിണങ്ങുമ്പോഴേ എപ്പോഴും അവള് പോ ശവമേ എന്ന് വിളിക്കും. അപ്പൊ ഈ ശവത്തിനെ പോലെയാണോ ഞാൻ ഇരിക്കുന്നത്, എന്നെ പോലെയാണോ ശവം ഇരിക്കുന്നത് എന്ന് ഒന്ന് അറിയണ്ടേ സാറ്? അതുകൊണ്ട് ₹25 lakh. ജ്യോതിഷേട്ടാ, ടീം ലക്കി സ്റ്റാർസ്, നാടക ട്രൂപ്പിലെ നടി മിസ്സാവുക അല്ലെങ്കിൽ ഒളിച്ചോടുക, അതിനെ തുടർന്ന് നായികയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം, അവിടെ നായികയെ കൊണ്ടുവരാനായിട്ട് പല ആൾക്കാരും പോവുക, അവിടെ ചെറിയ വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു നടൻ നായകനാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക, ഈ പാറ്റേണിലുള്ള ഒരുപാട് സ്കിറ്റുകൾ ഈ വേദിയിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവയൊക്കെ മറികടന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ സ്കിറ്റായിരുന്നു നിങ്ങളുടെ. അതിന് പ്രധാന കാരണം നിങ്ങളിലുള്ള ഒരു ഐക്യം, ഒരു സിൻക്രണൈസേഷൻ, അതാണ് ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഫാക്ടർ. അതോടൊപ്പം തന്നെ ആത്മാർത്ഥത എന്ന് പറയുന്നത് 100% എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നു. അവരവരുടെ വേഷം ഗംഭീരമാക്കുക, കാരണം സിറ്റുവേഷൻസ് യൂഷ്വൽ ആണെങ്കിൽ പോലും നിങ്ങൾ ഓരോ സ്റ്റേജിലും അതിൻ്റെ വേറൊരു വെർഷൻ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അതാണ് ഈ സ്കിറ്റ് ഇത്രയും വിജയിക്കാൻ കാരണം. ഈ സസ്പെൻസ് എന്ന് പറയുന്ന നല്ല ട്വിസ്റ്റായിരുന്നു. നമ്മൾ പോലും പ്രതീക്ഷിച്ചു ഏതെങ്കിലും രീതിയിൽ ഇനിയിപ്പോൾ സെറ്റുകാരനുമായിട്ടൊക്കെ ഒരു വിവാഹം, അവിടെയും ട്വിസ്റ്റ് കൊണ്ടുവന്നു. നാടകത്തിനോടാണ്, കലയോടാണ് പ്രണയം എന്ന് പറയുമ്പോൾ അത് കലയോടുള്ള നിങ്ങളുടെ ബഹുമാനമായി ഈ സ്കിറ്റ്. ഓൾ ദ ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. സൂപ്പർ. റിമി ടോമി, ഒന്ന് എണീറ്റ് ഇന്ന് കൈയടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം പണ്ടൊരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഫോമിലോട്ട് എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം കേട്ടോ. ഇതിലാരും മികച്ചെന്ന് പറയാൻ പറ്റത്തില്ല. വിൽവിൻ, അയ്യോ, ഞങ്ങളുടെ മുത്താണ് കേട്ടോ. അത്ര രസമാണ് നിങ്ങളെ അഭിനയം. അതുപോലെ ബാസിച്ചേട്ടൻ, അതേപോലെ സായിപ്പാട്ട് വന്ന കപ്പം കൊടുക്കണമെന്ന് പറഞ്ഞു, ഏ അപ്പം നിനക്ക് അപ്പം അഞ്ച് മുട്ടക്കറി എന്നൊക്കെ പറഞ്ഞ ഓരോ സീനും, അതുപോലെ നായിക ആ പഴശ്ശിരാജ എന്ന് പറഞ്ഞ ആ ഒരു സ്കിറ്റിൽ വരാൻ പറ്റിയ ഹൈറ്റും ആ ഡ്രസ്സൊക്കെ ഇട്ട് നിന്നപ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നെസ് തോന്നി. തമാശകൾ എഴുതാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നിങ്ങൾ പറയുന്ന ഓരോന്നും പുതുമയുള്ള തമാശകളായിരുന്നു. കലക്കി കലക്കി. താങ്ക് യു സോ മച്ച്. വേണുചേട്ടാ, ഹലോ. ലക്കി സ്റ്റാർസ് ലക്കിയസ്റ്റ് സ്റ്റാർ ആണെന്ന് യാതൊരു സംശയമില്ല. നിറയെ സസ്പെൻസ്, നിറയെ ട്വിസ്റ്റ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇതൊരു പ്രൊഫഷണൽ ഡ്രാമ ആണെന്ന്. അവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ ഡ്രാമയായി. അത് കഴിഞ്ഞ അവസാനം വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു സസ്പെൻസും ഭയങ്കര ഒരു ട്വിസ്റ്റും എല്ലാം. ഒരു മെസ്സേജ് ഇതിനകത്ത് കൊടുക്കുന്നത് ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ റോളുകളുണ്ട് അല്ലേ. നമ്മൾ പക്ഷേ ഇതിനെ ഈ റോളിൽ നിന്നും വലിയ റോള് കളിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കും. പക്ഷേ ജീവിതം വീണ്ടും കുന്തം നമ്മുടെ കയ്യിൽ തരും എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ആസ്വദിച്ചു, ഒരുപാട് ചിരിച്ചു. തീർച്ചയായിട്ടും അത് എൻ്റെ മാർക്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓ സൂപ്പർ സൂപ്പർ. ഓക്കേ, റെഡി റെഡി ഫോർ ദ മാർക്സ്. റിമി ഓൺ 30. സംശയമുണ്ടോ? 30 out of 30. വേണുഷേടാ, 30 out of 30. കലാകാരന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ പാടില്ല. 40 out of 40. ഒരു ഡാൻസ് ജഡ്ജസ് നൽകുന്ന സ്കോർ 100 on 100.
ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ലക്കി സ്റ്റാർസിന് 100 marks ഈ വേദിയിൽ ലഭിക്കുന്നത്. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ഇന്ന് നിങ്ങളുടെ ഈ ഒരു സ്കിറ്റിന് സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് നിലകൊണ്ട് നമ്മുടെ മനോജേട്ടനെയും അരുണിനെയും ഒപ്പം തന്നെ സുധീഷിനെ ഈ വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ്. മൂന്ന് ജഡ്ജസിനെയും ഒരുമിച്ച് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ജഡ്ജസ് പ്ലീസ്. കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സമയം നമ്മുടെ ലൈഫിൽ ഇന്നില്ല. കാരണം അത്രയും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സ്വന്തം വീടും സ്വന്തം കാര്യമൊക്കെ മാറ്റി വച്ചിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഫയർ ഫോഴ്സിലെ എല്ലാ ഓഫീസേഴ്സിനും വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷനുമായിട്ട് ടീം പോപ്പി ഈ വേദിയിലേക്ക് എത്താൻ പോവുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഞാനും ഭാര്യയും തമ്മിൽ പിണങ്ങുമ്പോഴേ എപ്പോഴും അവള് പോ ശവമേന്ന് വിളിക്കും. അപ്പൊ ഈ ശവത്തിനെ പോലെയാണോ ഞാൻ ഇരിക്കുന്നത്, എന്നെ പോലെയാണോ ശവം ഇരിക്കുന്നത് ഒന്ന് അറിയണ്ടേ സാറെ? അതുകൊണ്ട് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ജീവൻ പോലും പണയം വെച്ചിട്ടാണ് നമ്മുടെ ഫയർഫോഴ്സിൽ ഓഫീസേഴ്സ് നമ്മുടെ ഈ ഒരു നാട്ടിൽ സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവർക്കെല്ലാം തന്നെ മനസ്സുകൊണ്ടൊരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് സർക്കാരും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു ഫ്ലോറിൽ ഒത്തിരി തവണ സെഞ്ചുറി പെർഫോമൻസസ് ഒക്കെ തന്നെ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടീം പോപ്പി. നാടോടി തെയ്യവും തോറ്റവും മാറ്റിയെടുത്ത ആചാരങ്ങൾ ചമഞ്ഞാടും നമ്മൾ. ഈ മറ്റേ ഇപ്പോഴേ ഒരു തമിഴ് പാട്ടുണ്ടല്ലോ, എന്തപ്പുള്ള അഴുകുപ്പുള്ള അഴുകുപ്പുള്ള അഴകുപ്പുള്ള. ഞാൻ ഈ സഹര ലോൺ അടച്ചാ. എടി ലോൺ അടയ്ക്കാൻ എങ്ങനെയാടി പറ്റുന്നത്? എന്റെ ചേട്ടൻ ജോലിക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്റെ വീട്ടിലും വന്നിട്ടില്ലടി. എന്റെ കെട്ടിയാണെന്നു നിന്റെ വീട്ടിൽ പറഞ്ഞത്? അയ്യോ നിന്റെ കെട്ടി എന്റെ കാര്യമല്ല പറഞ്ഞ, എന്റെ കെട്ടി എന്റെ കാര്യ. പിന്നെ ഇവരൊക്കെ എവിടെ പോയി? നീ എന്തിനാ ഇപ്പോഴേ പാവത്തിനെ സംശയിക്കുന്നത് അങ്ങോട്ട്? എടി സംശയിക്കാൻ കാരണം ഉള്ളത് കൊണ്ട് തന്നെയാണ് സംശയിക്കുന്നത്. എന്ത് കാര്യം? ആ നിനക്ക് ഞാൻ കാണിച്ചു തരാം. കൊടുത്തലാണോ കാര്യം? എടി കഴിഞ്ഞ ദിവസം എന്റെ ചേട്ടൻ അങ്ങ് മൂന്നാർ ജോലിക്ക് പോയി. നീ പറഞ്ഞല്ലേ. ആ എന്നിട്ട് രാത്രി ആയപ്പോ എനിക്കൊരു മെസ്സേജ്. ഇവിടെ മഞ്ജു ഉണ്ട്, ഞാൻ അതുകൊണ്ട് ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് നാളെ വരുള്ളൂ. ദൈവദോഷം പറയാ പാവത്തിനെ കുറിച്ച്. എടുത്തേ വരൂടി. ആടി ഞാൻ നിനക്ക് മെസ്സേജ് കാണിച്ചു തരാം. ദാ ദാ നോക്ക്, ഇവിടെ മഞ്ജു ഉണ്ട്, ഞാൻ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് നാളെ വരുള്ളൂ. എടി മന്ദബുദ്ധി,
ഇവിടെ മഞ്ജു ഉണ്ടെന്നല്ല, ഇവിടെ മഞ്ഞുണ്ട്, അതുകൊണ്ട് ഹോട്ടൽ റൂം എടുത്ത് നാളെ വരുന്നു. അയ്യേ, മൂന്നാറല്ലേ പോയേക്കണത്? മഞ്ജു ഉണ്ടെന്നല്ല, അയ്യ മഞ്ഞുണ്ട്, മഞ്ഞുണ്ടെന്നായിരുന്ന. അയ്യോ അയ്യോ, ഞാൻ പെട്ടോടി, എടി ഞാൻ പെട്ടുപോയി, എടി അടി, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ തിരിച്ച് അങ്ങേർക്ക് ഒരു മെസ്സേജ് അയച്ചടി. അതെ, അവിടെ മഞ്ജു ഉണ്ടെങ്കിൽ ഇവിടെ സഞ്ജു ഉണ്ട്, നിങ്ങൾ ഇന്ന് വരണ്ട, നാളെ വന്നാൽ മതി. നമ്മുടെ സുധീഷില്ലേ, സുധീഷിന്റെ കല്യാണം കണ്ടിപ്പോ 6 മാസമല്ലേ ആയുള്ളൂ. ആഴി അവന്റെ ഭാര്യ 10 മാസം ഗർഭിണിയാണ്. അതിനിപ്പോ എന്താ കുഴപ്പം? എടി കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ഉള്ളൂ, അവൾക്ക് 10 മാസം വയറ്റിലുണ്ട്, അതെങ്ങനെ ശരിയാവും? കണക്ക് പറ. എടി കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയുള്ളൂ, പക്ഷേ 4 മാസം മുന്നേ അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ പിന്നെ 6 4 10 പാവത്തിന് വെറുതെ ഭയങ്കര ജലദോഷം. ഇവിടെ സ്മെല്ല് വരുന്നില്ലേടി, എന്തോ ചീഞ്ഞ മണം. എന്തോന്നടി, ഒന്നും കാണാനില്ല, കാണാനില്ലല്ലോ. എടി വെള്ളത്തിന്റെ വെള്ളം ചീഞ്ഞ മണം. എനിക്ക് തോന്നണേ കൊറച്ച് നാളായിട്ട് കെട്ടിക്കിടക്കണത് കൊണ്ട് വെള്ളം ചീഞ്ഞു കാണും. കിണറിലെന്തോ കിടക്കുന്നത്, ആളായിട്ട് ഒന്ന് മനസ്സിലാവുന്നില്ല. കണ്ടിട്ട് ശവമാണെന്ന് തോന്നുന്നു. മെമ്പർ വിളിക്ക്, അയ്യോ നാട്ടുകാരെ ഓടി വരണേ, അയ്യോ ആരെങ്കിലും ഓടി വരണേ, ഇവിടെ ശവം കിടക്കുന്നുണ്ട് കിണറിൽ, ആരുടെ ശവം കിടക്കുന്നുണ്ട് ദൈവമേ. അത് വടക്കേല രാജുവല്ലേടി. എടി അവൻ ഇങ്ങനെ കമന്ന് കിടക്കാറില്ലടി. അപ്പൊ കുമാരൻ? എടി അവന്റെ ബോ ശരീരം കണ്ട എനിക്ക് അറിഞ്ഞൂടെ. എടി പോടി, അവൻ ഇത്ര വണ്ണമൊന്നുമില്ല. കാടടച്ച് വലവിശേക്കാണല്ലേടി. ഒന്ന് മാറിക്കണേ, ഒന്ന് മാറിക്കണേ. എന്തോ നട കടന്ന് കാണിക്കണത്. അല്ല, ഞാൻ ശവം കാണാൻ വന്നതാ. നീ ഏതാ? ഞാൻ അപ്പുറത്തുള്ളതാ, പണിക്ക് വന്നോ? പണിക്ക് വന്നോ? നീ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങണത്? ഞാൻ ശവം കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണാൻ വന്നു. നീ അവിടെ മാറുന്നില്ല, മാറുന്നില്ല. മെമ്പർ അവിടെ പോയി കിടക്കുന്നില്ല. അതേ മെമ്പർ വരുന്നുണ്ട്. ഹലോ, വരാം വരാം. എന്റെ അമ്മച്ചൻ, അങ്ങനെ പറയരുത്. നിങ്ങൾ നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ പഞ്ചായത്തിൽ നിന്ന് ഒരു സാധനം എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല, സത്യമാണ്. ആ ഈ കഴിഞ്ഞ ദിവസം മറ്റേ ദുരിതാശ്വാസത്തിന് കൊണ്ടുവന്ന രണ്ടിലൂടെ ബ്രെഡ് അല്ലേ, അത് നാനാദന്റെ വീട്ടിന്റെ ആ ചെറയത്ത് വെച്ചിട്ടുണ്ട്. അമ്മച്ചാണ് അത് തിരിച്ചു തരും, ഞാൻ തിരിച്ചു തരും. എന്റെ മെമ്പർ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? വിളിക്കുമ്പോ വരണ്ട അങ്ങോട്ട്. അയ്യോ, നീ വിളിക്കുമ്പോ വിളിക്കുമ്പോ വരാനേ. ഞാൻ പഴയ പോലെ അല്ല, ഇപ്പൊ ഞാൻ പഞ്ചായത്ത്. എന്റെ വീട്ടിലെ കള്ളം കയറിയോണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോ വരാൻ താമസിച്ചത്. അയ്യ, മെമ്പറിന്റെ വീട്ടിൽ 1 ലക്ഷം രൂപ വിലയുള്ള പട്ടിയില്ലേ, പിന്നെ എങ്ങനെ കള്ളം കയറും? ആ പുല്ലിന്റെ കള്ളം കട്ടോണ്ട് പോയില്ലേ അങ്ങോട്ട്. ഇതാരാ ആദ്യം കണ്ടത്? അക്ഷരങ്ങൾ ഇനി പോലീസുകാർ വന്ന് ചോദിച്ചാൽ ആദ്യം ഈ ശവം കണ്ടത് നീ ആണെന്ന് ഞാൻ പറയൂ. അപ്പൊ ഞാനോ? അങ്ങനെ പറയണതെന്ന് നീ ആദ്യം വന്ന് വീഴണമായിരുന്നു. ഞാനത് സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങള് ബഹളം ഉണ്ടാക്കി, ഇതാരാ ആദ്യം കണ്ടത്? ഞാനാ കണ്ടത്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, പോലീസുകാർ വരുമ്പോ പറഞ്ഞോണം ആദ്യം കണ്ടത്. ഞാനാണ് കണ്ടത് അവൾ എന്നോട് പറഞ്ഞു. അത് ഞാൻ മെമ്പറോട് പറഞ്ഞു, ഞാനാണ് കണ്ടത് മെമ്പറേ അവൾ പറഞ്ഞെന്ന് മെമ്പറോട് ഞാൻ പറഞ്ഞു. ഞാനാണ് കണ്ടത്, അവള് പറഞ്ഞു ഞാനാണ് കണ്ടത്. ഞാനല്ലല്ലോ കണ്ടത്. നിന്നൊക്കെ ഞാൻ ഏത് തലപ്പരാന്തെടുത്ത സമയത്താണ് കണ്ടത്? മിണ്ടോയ്ക്ക് അവിടെ ചിലക്കാൽ കിടന്ന്. ഞാൻ കരുതി വെച്ചിട്ട് ഈ സംഭവം ആദ്യമായിട്ട് നമ്മൾ ശവം കാണാൻ ഭാര്യയെ വിളിച്ച് പറയണത്? ദൈവത്തെ അല്ലേ മെമ്പറെ, ദൈവത്തെ അല്ല, പോലീസിനെ വിളിച്ച് പറയണം. മനസ്സിലായില്ലേ? ഞാൻ വിളിച്ചോളാം പോലീസിനെ. അറേ, എത്രയും പെട്ടെന്ന് ഇവിടെ വരണം.
ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. മെമ്പറേ, ഇവനെനിക്ക് നീ ഏതാടാ? ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു, നമ്മുടെ പഞ്ചായത്തിൽ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ അപ്പുറത്തെ പഞ്ചായത്തില്. അപ്പൊ ഇവിടെ എന്താ കാര്യം? ഇവിടെ ശവമുണ്ടല്ലോ, അപ്പൊ ഇവിടെ നോക്കണ്ടേ? ശവമേ, നീ അങ്ങോട്ട് മാറിയില്ലേ? എനിക്ക് നിന്നെ സംശയമുണ്ട്, നിന്നെ അങ്ങോട്ട് മാറിയില്ലേ? എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. അങ്ങോട്ടല്ല, ഇവിടെ നിക്ക്. നിങ്ങൾ സിസി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഞങ്ങൾ സിസി ക്യാമറയുടെ നിരീക്ഷണത്തിലാണോ അതോ പഞ്ചായത്ത് മെമ്പറുടെ നിരീക്ഷണത്തിലാണോ? അതെ, പോലീസ് വരും. പോലീസ് വന്നിപ്പോ അതിനുള്ള ഞാൻ മാറിപ്പോടാ. എന്റെ പേര് കേളനല്ല, എന്റെ പേര് സോമദാസൻ എന്നാണ്. ഇവിടെ എന്താണ് സംഭവം? സാർ, ഞാൻ പഞ്ചായത്ത് മെമ്പർ. അതാണ് അവിടുത്തെ സംഭവം? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് കാര്യം? ഇവിടെ മറ്റേ ആറ്റുകാൽ പൊങ്കാലയുടെ പായസം കുറച്ചിരിക്കുന്നു, അത് തിന്നാൻ വിളിച്ചതാ. എന്റെ സാറേ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല ഈ പഞ്ചായത്ത് കിടന്ന് ശവരിക്കുന്നത്? അത് നോക്കാനുള്ള കാര്യമാ. സാറ് വന്നിച്ച് ഞാൻ പൂ പോലെ പുഷ്പം പോലെ തെളിയിക്കോളാ. ഇത് ഞാൻ വിളിക്കും, എനിക്ക് പ്രമോഷൻ കിട്ടണോ? എന്റെ തൊപ്പി അയ്യോ, തൊപ്പി തെറിച്ചു പോവടാ. ഇതാരാ ആദ്യം കണ്ടത്? സാറേ ഇവളാ. ഇവളെ ഇവളെ കണ്ടത്? ബിസി ഒന്ന് വിശ്വാസം പറഞ്ഞു. ഞാൻ ഇവിടെ വെള്ളം കയറാൻ വന്നപ്പോ ശവം കണ്ടു. ഇതേ വിശദമായിട്ട് പറയണം, ആദ്യം മുതൽ അവസാനം വരാം. നാല് നാലരക്കാണ് ഞാൻ എണീറ്റത്. എണീറ്റ് ഒഴുക്ക് ദോശ ഉണ്ടാക്കി, ദോശക്ക് ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കി. അതായത് ചേട്ടനൊരു ചായ കൊണ്ടുകൊടുത്തിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ എന്റെ മോളൊന്ന് സ്കൂളിൽ പോയില്ലായിരുന്നു. മോളൊന്ന് സ്കൂളിൽ പോയില്ല. മോളിന്ന് ഞങ്ങളെ പുളിയമ്മാവിലെ മാങ്ങ എടുത്തിട്ട് മാങ്ങിയാണ്. അത് കുറെ തിന്നോണ്ട് വയറിളക്കം വന്നിട്ട് അവളൊന്ന് സ്കൂളിൽ പോയില്ല. എന്തോന്നാണ് ഇത്? സാറ് വിശദീകരിച്ച് പറയാൻ പറഞ്ഞപ്പോ രാവിലെ തൊട്ടുള്ള ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ കിണറിൽ വെള്ളം കോരിയ സമയത്താണ് ഞാൻ ശവം കണ്ടു. പിന്നെ മൂന്ന് അഷീലുള്ള സംഭവം, നാല് പേപ്പറും മൂന്ന് പേരും തീർത്തേക്കുന്നു. എന്തുവാ ഇവിടെ പഞ്ചായത്തിൽ ഇല്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ട്. നീയാണെന്ന് മനസ്സിലായി. നീ എവിടെ നിന്ന് വരുന്നടാ? തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ. നീ എന്താടാ ഇവിടെ വന്നത്? ഞാൻ ശവം കണ്ടിട്ടില്ല. സാറ് ഞാനും ഭാര്യയും തമ്മിൽ പിണങ്ങുമ്പോഴേ എപ്പോഴും അവള് പോ ശവമേ എന്ന് വിളിക്കും. അപ്പൊ ഈ ശവത്തിനെ പോലെയാണോ ഞാൻ ഇരിക്കുന്നത്? എന്നെ പോലെയാണോ ശവം ഇരിക്കുന്നത് എന്ന് ഒന്ന് അറിയണ്ടേ സാറ്? അതുകൊണ്ട് ഈ ഏരിയ വിട്ടു പോകല്ലേ, ഇവിടെ നിന്നോളാം. സൊല്യൂഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞു. മൂന്ന് ബറ്റാലിയൻ പോലീസ് ഈ പഞ്ചായത്ത് ഇപ്പൊ വളഞ്ഞിരിക്കുക. ഇപ്പോൾ ഈ പഞ്ചായത്തും പഞ്ചായത്തിലെ ജനങ്ങളും ദാ ഈ നിക്കണ നിങ്ങളും ഈ കിണറും ഈ കിണറ്റിനകത്തിറക്കുന്ന ശവവും എന്റെ കസ്റ്റഡിയില്ല. അയ്യോ, പുറത്ത് പോലീസ് എടുക്കൂല. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്. വേറെ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഈ സർക്കാർ ശമ്പളം തന്നെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ലേ നിർത്തിയിരിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് എടുത്തൂടെ ഇത്? നമ്മൾ എടുക്കാൻ പാടില്ല. പിന്നെ ആരാ ഇത് എടുക്കുന്നത്? ഇത് ഫയർഫോഴ്സ് ആണ് എടുക്കുന്നത്. ഫയർഫോഴ്സിനെ വിളിക്ക്. ഞങ്ങൾ വിളിച്ചറിയിച്ചിട്ട് വന്നത് അവർ ഇപ്പൊ എത്തും. അല്ല, വെള്ളത്തിൽ ശവം കണ്ട എനിക്ക് തലകറങ്ങും. പിന്നെ സാറേ എന്തിനാ ഈ പണിയായിട്ട് എടുത്തത്? അല്ല, എനിക്ക് വലിയ ഉദ്യോഗസ്ഥ ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അയ്യോ, ഹലോ സാറേ, ഞാൻ താഴെ വീട്ടിലെ ശശിയാ. എന്താ ശശി? സാറേ ഇവിടെ തീ പിടിച്ചു പോയാ കത്തി നശിച്ച്. ആ ഭാഗ്യവാൻ, തീ പിടിച്ചിട്ട് കത്തി മാത്രല്ലേ നശിച്ചുള്ളോ? സാരില്ല, അതല്ല സാറേ മൊത്തം കത്തി നശിച്ചോണ്ടിരിക്കുവാന്ന്. പറമ്പില് വാഴയുണ്ടാ? ഉണ്ട്. അപ്പൊ നീ വീട്ടിൽ നിന്ന് ഒരു വെട്ട് കത്തി എടുത്ത് വാഴ മുഴുവൻ വെട്ടി തുടങ്ങിക്കോ, നശിപ്പിച്ചോ. എന്തിന്? ഈ കേട്ടിട്ടില്ലേ, പുര കത്തുമ്പോ വാഴ വെട്ടാന്ന്, ഒരു രസം. ഞാൻ ഇവിടെ വേറെ ഡ്യൂട്ടിയില്ല. അയ്യോ സാറ് വന്നേ പറ്റൂ.
സോ ഞാൻ തന്നെ വരെ നിർബന്ധണ്ട സാർ തന്നെ വന്ന് തീയണക്കണം നീ ഒരു കാര്യം ചെയ് അവിടെ കരിയിലുണ്ടോ കരിയില കരിയിലുണ്ട് അത് കൂട്ടിട്ട് കത്തിച്ചോ കൂട്ട കത്തിച്ചോ കത്തിച്ചോ ഞാൻ വരുന്നവരെ തീയണയരുത് തീയണയരുത് ഞാൻ തന്നെ വന്ന് കെടുത്തു വേറെ ആരും കെടുത്തരുത് ഇല്ല കെടുത്തൂല ആരൊക്കെ ഫയർഫോഴ്സിൽ വലിയ ഉദ്യോഗസ്ഥനാവണം ഇങ്ങനെയാണെങ്കിൽ സാറ് ഫയർഫോഴ്സിൽ വലിയ ഉദ്യോഗസ്ഥനാകും എന്റെ സാറേ സാറേ ഇതെടുക്കാനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടത് ഇതേ സാറേ ഭയങ്കര പഴക്കമുള്ള കിണറാണ് കുലുങ്ങുന്നുണ്ടല്ലേ ഇത് അത് സാറേ വല്ലാത്ത കുലുക്കുണ്ട് അത് കിണറിന്റെ പഴക്കം കാരണമല്ല പിന്നെ ഞാൻ മറക്കുന്ന പറഞ്ഞ എനിക്ക് ഫയർഫോഴ്സിൽ വലിയ ഉദ്യോഗസ്ഥനാണ് സാർ ഇങ്ങനെയാണ് ഫയർഫോഴ്സിൽ വലിയ ഉദ്യോഗസ്ഥനാകും എന്റെ സാറ് ആ ശവോധം പുറത്തെടുക്കാനുള്ള പരിപാടി നോക്ക് ഇത് ഇവിടെ മൺവെട്ടി എന്താ മൺവെട്ടി കൂന്താലി പിക്കാസ് മൺവെട്ടി കൂന്താലി പിക്കാസ് ഒക്കെ ഉണ്ട് അത് നിർത്തോണ്ട് വേണം അല്ല ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരേണ്ട സാധനമല്ലേ അതൊക്കെ നമ്മുടെ ഫയർ എഞ്ചിൻ അല്ല ഞങ്ങൾക്ക് ആകൂടി ബക്കറ്റ് തേ സോപ്പ് തേ ഇവക സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കയ്യിലുള്ളൂ എന്റെ സാറേ ഇതൊന്നും എടുത്ത് പുറത്തെടുക്കാനുള്ള പരിപാടി നോക്കി ശവം ബക്കറ്റ് എടുക്ക് ബക്കറ്റ് എടുക്ക് ഡിപ്പാർട്ട്മെന്റ് തീരാത്തായിട്ടുണ്ട് ഒരാടെ തൊപ്പി ഒരാടെ ബക്കറ്റ് സാറേ ഇതെന്തിനാ സാറേ പിക്കാസ് മമ്മട്ടി അതെ ഇത് ഈ കിണറിനെ തൊട്ടടുത്തായിട്ട് ഞങ്ങള് വലിയൊരു കുഴി കുഴിക്കും വലിയ കുഴി കുഴിക്കും എന്നിട്ട് പതുക്കെ അതിലൂടെ ഇറങ്ങിയിട്ട് അപ്പൊ നമ്മൾ ഈ മഴ വരുമ്പോ കുഴിയിലേക്ക് വെള്ളം വരാതിരിക്കാൻ വായ കിട്ടും അപ്പൊ വായ കെട്ടി ഇവിടുന്ന് ലൈറ്റൊക്കെ അടിച്ചു തരും അങ്ങനെ നേരെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ ഏകദേശം ആ ശവം കിടക്കുന്ന അവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ ഒരു ക്രോസ് ക്രോസ് പതുക്കായിരുന്നു നേരെ പിന്നെ പിന്നെ കുഴപ്പമില്ല പിന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ പിന്നെ ആണെങ്കിൽ ജയറാമന് വലിയ കുഴപ്പമില്ലായിരുന്നു ഉറവശി കരഞ്ഞു 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 ദൈവമേ സാറേ ഇതൊന്ന് പുറത്തെടുക്കാനുള്ള പരിപാടി നോക്കൂ അതിപ്പോ നിങ്ങളെ കയറിട്ട് അത് പുറത്തെടുക്കാനുള്ള പരിപാടി നോക്കൂ ഇതെന്തായാലും ഒരു ശവമാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഞങ്ങളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ് നീങ്ങി വന്ന് അതെ നിന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നില്ലല്ലോ വന്നില്ലല്ലോ നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്ക അല്ല നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക് നോക്കടി നീ കരയാതെ നമ്മളെല്ലാവരും പോകാനുള്ളതാണ് ഇന്ന് നീ നാളെ നീ അല്ല ഇന്ന് നീ നാളെ ഞാൻ അതുകൊണ്ട് നീ വിഷമിക്കരുത് ഇന്ന് നാളല്ല ഇന്ന് പോയി കഴിഞ്ഞാലും 10 നാൾ കഴിഞ്ഞാൽ നിനക്കൊരു സുഖം വരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞതേ 10 നാൾ കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ഭർത്താക്കന്മാർക്ക് സർക്കാർ 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അതാ എന്റെ മോന് പോയില്ലേ അയ്യോ പോയേ അതല്ല എന്റെ 10 ലക്ഷം പോയേ എന്റെ 10 ലക്ഷം പോയില്ലേ പറ എന്റെ മനുഷ്യ നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് വന്നാ മതി ഞാൻ ആ 10 ലക്ഷം വാങ്ങിച്ചെടുത്തേനെ സാറേ ഇതിനകത്ത് കൊറേ സാധനങ്ങളുണ്ട് ശവം കേറ്റ് ശവം കേറ്റ് അല്ല അതിനു മുമ്പ് കുറച്ച് സാധനമുണ്ട് എന്താ എടുക്ക 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 ഓ മിക്സി അതിങ്ങോട്ട് തന്നെ സാറേ മിക്സി ആ സാറേ വേണ്ട വീട്ടിൽ കൊണ്ടോ സാറേ പട്ടി പട്ടിയാ പോടാ പട്ടി പട്ടി നീ ആൾക്കാർ അങ്ങനെ വിളിക്കരുത് ഒരുമാതിരി വൃത്തിയുണ്ട് സാറേ ഇതിനകത്തൊരു പട്ടിയാണ് എത്തി കിടക്കുന്നത് പട്ടിയാ ഓ ഇത് മനുഷ്യനല്ല പട്ടിയാണ് പട്ടിയാണോ എടി പട്ടിയാടി
അതെ ഒരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് എടുത്തിട്ട് കയറ്റിയാ മതി. അവിടെ ഇരുന്നോ. ഓക്കെ. അപ്പൊ ആരും പേടിക്കണ്ട, അത് മനുഷ്യനല്ല, ഒരു പട്ടിയാണ് ചത്തെടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഉടൻ തന്നെ പട്ടിയെ പുറത്തെടുത്ത് കിണർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരുന്നതാണ്. അപ്പൊ നാളെ മുതൽ ഇവിടെ എല്ലാവർക്കും വെള്ളം കോരാം. ആണുങ്ങൾക്കൊന്ന് വെള്ളം കോരാം, പെണ്ണുങ്ങൾക്കൊന്ന് വെള്ളം കോരാം. ആണുങ്ങൾക്കൊന്ന് ഇവിടെ കുളിക്കാം, പെണ്ണുങ്ങൾക്കൊന്ന് ഇവിടെ കുളിക്കാം. രണ്ടുപേർക്ക് ഒരുമിച്ച് കുളിക്കാം. ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലത്തെ പോയിട്ട് തൊഴാം. എന്താണ് ചെയ്യാം? അതെന്തിനാ സാർ ഇപ്പൊ ഇവിടെ പറയുന്നത്? സുപ്രീം കോടതി വിധിയല്ലേ, അതല്ലേ? എന്റെ അയ്യപ്പ, നീ നിന്നെ തന്നെ കാത്തോണേ, വരുന്നുണ്ട് പടകളെല്ലാം കൂടെ അങ്ങോട്ട്. ഒരു സന്തോഷ വാർത്ത, ഈ കിണറ്റിൽ ഇയാളാണ് അയാളെ അടിച്ചു കൊന്ന് തള്ളിയിട്ടത്. മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിൽ പല കിണറുകളിലും യവൻ പലരെയും അടിച്ചു കൊന്ന് തള്ളിയിട്ടിട്ടുണ്ട്. കിണറ്റിൽ കിടക്കുന്ന മനുഷ്യനല്ല, പിന്നെ അതൊരു പട്ടിയാണ്. പട്ടി ആ പട്ടിയല്ല, താഴെ കിടക്കുന്ന പട്ടി. ണമല്ലോ. ഹലോ സാർ. ആ സാർ, ഞാൻ സാറേ, ഇവിടെ നമ്മുടെ കിണറ്റിൽ കിടന്നതേ ഒരു മനുഷ്യനല്ല, ഒരു പട്ടിയാണ് ചത്ത് കിടന്നത്. ഓ സാർ, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ നോക്കിക്കോളാം സാർ. ഓ സാർ, ഓക്കെ സാർ. ശരി സാർ, ഓക്കെ സാർ. ഡോ, ഇവിടുന്ന് ആരും പോരുത്. അയ്യോ, ഹലോ. ആ സാർ, സാർ ഞാൻ കിണറ്റിന് അടുത്തുണ്ട്. ആ പട്ടി ഞാൻ വീക്ഷിക്കുന്നുണ്ട് സാർ, വീക്ഷിക്കുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ആരെയും പോകാൻ സമ്മതിക്കില്ല. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ സാർ. നോക്കിക്കൊള്ളേ പട്ടി. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ പോകത്തില്ല. ഓ സാർ, ഓക്കെ സാർ. അനങ്ങി പോരുന്നാരും. അതെ, നോക്കണേ, കഴിഞ്ഞ ആഴ്ച റെയിൽവേ സ്റ്റേഷനിൽ ഒരു മനുഷ്യനെ അടിച്ചു വന്നിട്ടിട്ട് ഒരു മനുഷ്യനെ വിളിച്ച് ചോദിച്ചില്ല. ഇപ്പൊ ഒരു പട്ടി ചത്ത് കിടക്കണം എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു മാത്രം കോളാ മോളി എന്ന് വരുന്നത്. ശരിയാ, ഇവിടെ പട്ടി ചത്ത് കിടന്നപ്പോ 1000 കോള് വന്നു. ഇവിടെ മനുഷ്യൻ ചത്ത് കിടന്ന ഒരു പട്ടിയില്ല ചോദിക്കാൻ. ഹലോ, ഹലോ, ഹലോ സാറേ, ഞാൻ ശശിയാ. നേരത്തെ വിളിച്ച ശശിയാ? ആ, നേരത്തെ വിളിച്ച ശശിയാ. എന്താ ശശി? ഇവിടെ കരിയില തീർന്ന്. പിന്നെ ഈ വിറവിട്ട് കത്തിച്ചോട്ടെ. കരിയില തീർന്ന? കരിയില തീർന്ന്, വിറവിട്ട് കത്തിച്ചോട്ടെ. തീയാണെങ്കിൽ സമ്മതിക്കില്ലേ? വിറക് കൂട്ടിട്ട് കത്തിച്ചോ, കൂട്ടിട്ട് കത്തിച്ചോ. ഞാൻ വരുന്നവരെ കത്തിച്ചോ. വേറെ ആര് തീ അണക്കരുത്. അടക്കാൻ സമ്മതിക്കൂല. സമ്മതിക്കൂല, കാരണം എനിക്ക് ഫയർഫോഴ്സിലെ വലിയ ഉദ്യോഗസ്ഥനാണോ? സാർ ഇങ്ങനെയാണ് ഫയർഫോഴ്സിലെ വലിയ ഉദ്യോഗസ്ഥനാകും. കിണറ്റിൻ കരയിലെ അശ്വതിയുടെയും സൂര്യയുടെയും കൊച്ചു വർത്തമാനത്തിൽ തുടങ്ങി ക്ലൈമാക്സിലെ ചിത്തന്റെ സുധീഷ് വലിയ ഉദ്യോഗസ്ഥനാകും എന്ന് പറയുന്നത് വരെയുള്ള സംഭവങ്ങൾ വളരെ രസകരമായിരുന്നു. താങ്ക് യു സർ. ഭർത്താവ് മരിച്ചപ്പോ 10 ലക്ഷം രൂപ കിട്ടുമെന്ന് വേദനയോടെ സന്തോഷിക്കുന്നതും ഭർത്താവ് വന്നപ്പോ 10 ലക്ഷം പോയല്ലോ എന്ന് പറഞ്ഞതും തീർച്ചയായിട്ടും വളരെയധികം ഹാസ്യം ഉണ്ടായിരുന്ന ഏരിയയാണ്. ഇതിനു മുമ്പ് ഒരു ഫയർഫോഴ്സ് ഓഫീസറായിട്ട് സുധീഷ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളും വെറൈറ്റി ഉള്ള രീതിയിലാണ് ഇന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നു. ഏതോ ഒരു ഒരാള് കുറ്റം സമ്മതിപ്പിച്ച് കൊണ്ടുവരുന്ന കാഴ്ച അത് പോലീസുകാർ. അയാളെ ഇവിടുത്തെ ഈ കൊലപാതകം മാത്രമല്ല, ഈ ഏരിയയിലുള്ള എല്ലാ കൊലപാതകവും അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അതാണ് പോലീസിന്റെ കഴിവെന്ന് പറയുന്നത്. അയാൾ സമ്മതിച്ചു കഴിഞ്ഞു, പാവം. അയാളുടെ അവസ്ഥ എന്താവും എന്നുള്ളത് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടോമി. തുടക്കത്തിൽ തന്നെ പെൺപട അങ്ങ് തകർത്തു എന്ന് പറയാം. രണ്ടുപേരും കൂടെ ചിന്നമ്മച്ചെന്നൊക്കെ പാട്ട് പാടി വന്നപ്പോ ഇപ്പോഴത്തെ ഒരു ഹിറ്റ് പാട്ടാണല്ലോ. ഈ 1 ലക്ഷം രൂപയുടെ പട്ടിയെ മേടിച്ചിട്ട് വൈകുന്നേരം കുറയ്ക്കാത്ത ഒരു പട്ടി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് അതിനെ കട്ടുകൊണ്ട് പോയെന്ന്. പിന്നെ സുധീഷിന്റെ വരവ്, ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വന്നിട്ട് നമ്മളോർത്ത് ഇപ്പൊ തന്നെ കിണറ്റിലോട്ട് എടുത്തു ചാടി ആ ഡെഡ് ബോഡി ആയിട്ട് വരുമെന്ന് നേരെ തലകറങ്ങി പോകുന്ന ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നമ്മൾ കാണുന്നു. അതുപോലെ സുധീഷിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് വലിയ ഉദ്യോഗസ്ഥനാണ്, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാം സുധീഷ് സിനിമയിൽ വലിയ നടനാവട്ടെ എന്ന്. താങ്ക് യു സോ മച്ച്. വേണു ചേട്ടാ, തുടക്കം തന്നെ ഗംഭീരായി നിങ്ങൾ രണ്ടുപേരുടെയും. ആ അയൽക്കാരികളുടെ പാട്ടും അത് അത് ആ ഒരു ടോൺ അങ്ങ് സെറ്റ് ചെയ്യുകയാണ്. ആ മൊത്തം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഒരു ഗ്രാമം, ഒരു പഞ്ചായത്ത്, അവിടെ
ഒരു കിണർ. ഇതിനെ ചുറ്റിപ്പറ്റി ആണ് അവിടുത്തെ സംഭവ വികാസങ്ങളുടെ ചുരുളഴിയുന്നത്. അതാണ് അതിനകത്തുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പോലീസ് വരുന്നു, ഫയർഫോഴ്സ് വരുന്നു, അവസാനം മല പോലെ വന്നത് ഒരു പട്ടി പോലെ പോവുകയാണ് ചെയ്യുന്നത്. ആരാണ് ഭേദം എന്ന് എനിക്ക് പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്നില്ല. എല്ലാവരും അവരുടെ റോള് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇന്നത്തെ ഈ ഒരു സ്കിറ്റ് ഇനി ആസ് എൻ ഹോൾസം ആക്ട് ആയിട്ട് മാറിയപ്പോൾ ഇത് എത്രത്തോളം ഭംഗിയായി എന്ന് നമുക്കിനി മാർക്സിലൂടെ നമുക്കൊന്ന് അറിയാം. റിമി ഓൺ 30, 28. ജയദിഷേട്ടാ 38 out of 40. വേണുഷേട്ടാ 28 out of 30. Thank you, sir. ടീം പോപ്പിയുടെ ഇന്നത്തെ സർക്കാരും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94 on 100. നിങ്ങളെ മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ മൊത്തം ടെൻഷനും കളയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിലുണ്ടാകും. നിങ്ങൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റോറീസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. ഇങ്ങനെ പേരുണ്ടല്ലോ, കേ നാണപ്പന്ന. റേഷൻ കാർഡിൽ കിടക്കുന്നത് ക്നാപ്പെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ മേശത്തോട് താഴത്തെ കുളിമുറിയുടെ ബാക്കിലാണ് കിടന്നത്. അത് ഞാൻ 2 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടിട്ട്. അറിയാ ഡേ, ഒരു മേശ എടുക്കുന്നില്ല 2 മണിക്കൂർ. അവിടുത്തെ ചേച്ചി കുടിച്ചിരുന്ന നല്ല മേശ എടുത്തുകൊണ്ട് വരാൻ പറ്റും. നീ സ്കൂളിലൊന്നും പോയിട്ടില്ലേ? സ്കൂളിൽ പോയിട്ടില്ല, കോളേജ് പോയിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ടാണ് നിന്നെ അങ്ങനെ കോളേജ് കയറ്റിയത്? കോളേജ് പോയിട്ടിരിക്കാ, സ്കൂളിൽ പോണെന്തിന്? ഓ അങ്ങനെ. നീ എന്നാ മണ്ടത്തരം അവിടെ കിടന്നു കാണിക്കുന്നേ? പേപ്പർ പിടിക്കുന്നു. പേപ്പർ പിടിക്കുമായിരുന്നു? ഞാൻ ഓർത്ത് നീ ആ കസാല റേപ്പ് ചെയ്യുമായിരിക്കുന്നു. ചുമന്ന പെയിന്റ് തീർന്നു പോയി. ആ ചുണ്ട് കഴുകി ഇറക്കുമായിരുന്നു, കുറച്ചടിച്ച് തീർക്കാലോന്ന് ഓർത്ത് ചോദിച്ചതാ. പ്രോഡക്റ്റ് ആണെങ്കിൽ നിനക്ക് വീട് വെക്കാവോ അവിടെ. വൺ ഫാദർ പ്രോഡക്റ്റ്. കോമഡി സ്റ്റാർസിലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എന്റെ അഭിവാദനങ്ങൾ. അക്ഷരം കണ്ടമാനം എഴുതിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ വിദ്യാഭ്യാസം നിർത്തിയത്. അതുകൊണ്ട് അക്ഷരക്കളി അധികം വേണ്ട.